ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5-ാമത് ദേശീയ ജലപുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലേക്ക് പുറപ്പെട്ടു. കസാനിൽ 16-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ എന്റെ ഭൂമി സംയോജിത പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. പ്രമുഖ സ്ഥാനാർത്ഥികൾ നാളെയും മറ്റന്നാളുമായി പത്രിക നൽകും. കല്ലായ്പുഴ നവീകരണ പദ്ധതി വൈകിട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ്സി ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5-ാമത് ദേശീയ ജലപുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ സമ്മാനിച്ചു. 2023 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. 9 വിഭാഗങ്ങളിലായി 38 പുരസ്കാരങ്ങളാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം പ്രഖ്യാപിച്ചത്. മികച്ച സംസ്ഥാനം, ജില്ലാ, ഗ്രാമപഞ്ചായത്ത്, തദ്ദേശ സ്ഥാപനം, ജലം ഉപയോഗിക്കുന്ന അസോസിയേഷൻ, മികച്ച ജലവിനിയോഗ സമൂഹം എന്നീ വിഭാഗങ്ങളിലായിരുന്നു ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുത്ത ഒഡീഷയും 2-ാം സ്ഥാനക്കാരായ ഉത്തർപ്രദേശും രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സംഘടനകളും അഭിപ്രായ വ്യത്യാസങ്ങളും കൊണ്ട് വിഭജിക്കപ്പെടുന്ന ലോകത്ത് ഉൾക്കൊള്ളലിന്റെ മാതൃകയാണ് ഇന്ത്യൻ കല, പ്രത്യേകിച്ച് നൃത്തം, നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. നൃത്തകലാകാരന്മാർ സംസ്കാരത്തിന്റെയും സമാധാനത്തിന്റെയും അംബാസഡർമാരാണെന്നും ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നൃത്തത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മേളയിൽ പങ്കെടുക്കവെ ജഗദീപ് ധൻകർ വ്യക്തമാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പുറപ്പെട്ടു. കസാനിൽ 16-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്. ബ്രിക്സ് കഴിഞ്ഞ വർഷം പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി വികസിപ്പിച്ചത് ആഗോള നന്മയ്ക്കായി അതിന്റെ അജണ്ട വർദ്ധിപ്പിക്കുന്നുവെന്ന് ഉച്ചകോടിക്ക് പുറപ്പെടും മുമ്പ് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. കസാൻ സന്ദർശനം ഇന്ത്യയും റഷ്യയും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മോദി അഭിപ്രായപ്പെട്ടു. സന്തുലിതമായ ആഗോള വികസനത്തിന് ബഹുമുഖ ശാക്തീകരണം എന്നതാണ് ഇത്തവണത്തെ ഉച്ചകോടിയുടെ പ്രമേയം. 2023 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഉച്ചകോടിയിൽ ഈജിപ്ത്, ഇറാൻ, എത്യോപ്യ, യുഎഇ രാജ്യങ്ങൾക്ക് ബ്രിക്സിൽ അംഗത്വം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ രാജ്യങ്ങളുൾപ്പെടെ 9 അംഗങ്ങളായി ഗ്രൂപ്പ് വിപുലീകരിച്ചതിനു ശേഷം ചേരുന്ന ആദ്യ ഉച്ചകോടിയാണിത്. സാമ്പത്തിക സഹകരണം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് 2 ദിവസത്തെ ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചയും നടത്തും. കുറഞ്ഞ തോതിൽ നിഷ്ക്രിയ ആസ്തികളും ഉയർന്ന മൂലധന പര്യാപ്തത അനുപാതവും ഉള്ളതിനാൽ ഇന്ത്യയുടെ ബാങ്കിംഗ് സംവിധാനം ശക്തമായി തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പ്രധാന വ്യവസായങ്ങളിലെ ഇന്ധന നിക്ഷേപത്തിന് ആവശ്യമായ വായ്പ നൽകി വളർച്ച നിലനിർത്തുന്നതിൽ സാമ്പത്തിക മേഖല നിർണായകമാണെന്നും ധനമന്ത്രി പറഞ്ഞു. വെല്ലുവിളി നിറഞ്ഞതും അനിശ്ചിതത്വമുള്ളതുമായ ആഗോള അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധവും സാധ്യതകളും എന്ന വിഷയത്തിൽ ന്യൂയോർക്കിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ എന്റെ ഭൂമി സംയോജിത പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ആദ്യ സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ഭൂമിയുടെ കൈമാറ്റം, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ഭൂമി നികുതി അടവ്, ന്യായവില നിർണയം, ഭൂമിയുടെ തരംമാറ്റം തുടങ്ങി നിരവധി സേവനങ്ങൾ എന്റെ ഭൂമി പോർട്ടൽ വഴി ലഭിക്കും. കാസർഗോഡ് ജില്ലയിലെ ഉജ്ജാർ ഉൾവാർ വില്ലേജിൽ തുടക്കം കുറിക്കുന്ന എന്റെ ഭൂമി പോർട്ടൽ 3 മാസത്തിനകം സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേ പൂർത്തിയായ 212 വില്ലേജുകളിലും ലഭ്യമാകും. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിക്കുന്നു. വയനാട്ടിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടേറി. യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെ കൽപ്പറ്റിൽ നടക്കുന്ന റോഡ് ഷോയ്ക്ക് ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ഇന്ന് വൈകുന്നേരത്തോടെ ജില്ലയിലെത്തും. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും വിവിധ മുഖ്യമന്ത്രിമാരും ദേശീയ നേതാക്കളും നാളെ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. കന്നി അംഗത്തിനിറങ്ങിയ പ്രിയങ്ക ഗാന്ധിക്ക് പരമാവധി ഭൂരിപക്ഷം നേടിക്കൊടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി 25-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. കൽപ്പറ്റിൽ നടക്കുന്ന റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും പത്രിക സമർപ്പിക്കുക. സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കും. ഇന്ന് ബത്തേരി നിയമസഭാ മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി.
എൻഡിഎ സ്ഥാനാർത്ഥിയും മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ നവ്യ ഹരിദാസ് ഇന്നലെ കൽപ്പറ്റയിൽ നടന്ന റോഡ് ഷോയോടെ പ്രചാരണം ശക്തമാക്കി. 24ാം തീയതിയാണ് നവ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇന്നലെ മുതൽ മണ്ഡലത്തിന് സജീവമായ നവ്യ ഹരിദാസ് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം ഊർജിതമാക്കി മുന്നണികൾ. ഇതുവരെ കക്ഷിരഹിതരായ രണ്ടുപേർ പത്രിക സമർപ്പിച്ചു. മുന്നണി സ്ഥാനാർത്ഥികൾ നാളെ പത്രിക സമർപ്പിച്ചു തുടങ്ങും. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം അറിയിക്കുന്നതിനായി പരാതി പരിഹാര കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനും ജാർഖണ്ഡിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിനും പത്രികാ സമർപ്പണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാവിലെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെയാണ് പത്രികാ സമർപ്പണം തുടങ്ങിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കല്ലായിപ്പുഴ നവീകരണ പദ്ധതി വൈകിട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ കോതിയിൽ ഉദ്ഘാടനം ചെയ്യും. നഗരപ്രദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കല്ലായിപ്പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യുക എന്നത്. ജലസേചന വകുപ്പ് 14 വർഷം മുൻപ് റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് ഇത് നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കരാറുകാർ ഉയർന്ന നിരക്ക് ക്വാട്ട് ചെയ്ത കാരണം പദ്ധതി നടപ്പായില്ല. കടുപ്പിനി മുതൽ കോതി വരെ 4.2 കിലോമീറ്റർ ദൂരത്തിൽ അടിഞ്ഞുകൂടിയ ചെളിയും മരത്തടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനും നീക്കം ചെയ്യുന്ന ചെളി കടലിൽ 3 മുതൽ 5 കിലോമീറ്റർ വരെ ദൂരത്തിൽ നിക്ഷേപിക്കുന്നതിനുമായി വിഭാവനം ചെയ്ത പദ്ധതിക്ക് തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന് സാങ്കേതികാനുമതി ലഭ്യമായിട്ടുണ്ട്. അന്തരിച്ച കണ്ണൂർ എഡിഎം നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളെ ഉച്ചയ്ക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിക്കും. മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളുമടക്കം നിരവധി ആളുകളാണ് ആശ്വാസവാക്കുകളുമായി നവീന്റെ വീട് സന്ദർശിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ കുടുംബശ്രീ കാർഷിക ഉപജീവന മേഖലയിൽ സംയോജിത ഫാമിംഗ് ക്ലസ്റ്ററുകൾ ആരംഭിക്കുന്നു. കർഷകർക്ക് സ്ഥിരം വരുമാനം ഉറപ്പാക്കുന്നതുൾപ്പെടെ സൌകര്യങ്ങൾ പദ്ധതി ലക്ഷ്യമിടുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്നതിനൊപ്പം കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത, മൂല്യവർദ്ധന സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. കാർഷികോൽപാദനം, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, കാർഷിക സംരംഭങ്ങൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കും. മാലൂർ, വയക്കര, ചെറുതാഴം, തില്ലങ്കേരി, കുറുമാത്തൂർ, പടിയൂർ കല്യാട് സിഡിഎസുകളിലായി 300 കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ ക്ലസ്റ്റർ രൂപീകരിക്കുന്നത്. 3 വർഷം കാലാവധിയിൽ 40 ലക്ഷം രൂപ ഓരോ ക്ലസ്റ്ററുകൾക്കും അനുവദിക്കും. ഉൽപ്പന്നങ്ങളുടെ ഗ്രേഡിംഗ്, പ്രോസസിംഗ്, സോർട്ടിംഗ്, ബ്രാൻഡിംഗ് എന്നിവ ചെയ്ത് ഐഎഫ്സി സെന്ററുകൾ സ്ഥാപിച്ച് വിപണനം നടത്തുകയും ചെയ്യും. നടനും എംഎൽഎയുമായ മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് എടുത്ത കേസിലാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചത്. 2011 നടന്ന സംഭവമാണ് കേസിന് ആസ്പദമായത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീംകോടതി മാറ്റിവച്ചു. 2 ആഴ്ചത്തേക്കാണ് മാറ്റിയത്. അതേസമയം ഇടക്കാല ജാമ്യം അനുവദിച്ചത് തുടരും. സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം അനുവദിക്കണമെന്ന സിദ്ദിഖിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ്സി ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ നേരിടും. വൈകിട്ട് 7:30 ഭുവനേശ്വറിലാണ് മത്സരം. ജംഷഡ്പൂരിൽ ഇന്നലെ ജംഷഡ്പൂർ എഫ്സി 1-1 2 ഗോളുകൾക്ക് ഹൈദരാബാദ് എഫ്സിയെ തോൽപ്പിച്ചു. ഒമാനിലെ അൽ അമേറാത്തിൽ പുരുഷന്മാരുടെ T20 എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ എ 7 വിക്കറ്റിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ തോൽപ്പിച്ചു. ഇന്ത്യ എ നാളെ ഒമാനെ നേരിടും. 66ാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ മുക്കം ഉപജില്ല 116 പോയിന്റുകളുടെ മുന്നേറ്റം തുടരുന്നു. 44 പോയിന്റുമായി ബാലുശ്ശേരിയാണ് 2ാം സ്ഥാനത്ത്. സ്കൂൾ വിഭാഗത്തിൽ സെന്റ് ജോസഫ് HS പുലൂരാമ്പാറ 1ാം സ്ഥാനത്തും AMHS പൂവമ്പായി 2ാം സ്ഥാനത്തും തുടരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ദന ചുഴലിക്കാറ്റ് ഒഡീഷ തീരത്തേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പുലർച്ചെയുമായി ഒഡീഷ പശ്ചിമബംഗാൾ തീരത്ത് മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ ചുഴലിക്കാറ്റായി ആഞ്ഞടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5ാമത് ദേശീയ ജല പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലേക്ക് പുറപ്പെട്ടു. കസാനിൽ 16ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ എന്റെ ഭൂമി സംയോജിത പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. പ്രമുഖ സ്ഥാനാർത്ഥികൾ നാളെയും മറ്റന്നാളുമായി പത്രിക നൽകും. കല്ലായിപ്പുഴ നവീകരണ പദ്ധതി വൈകിട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ്സി ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.